സെയിൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്ലാന്റ് റിലേറ്റഡ് ആയ ഒരു വീഡിയോ അല്ല ചെയ്യാൻ പോകുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒറ്റപ്പെടുത്തലുകളുമൊക്കെ അനുഭവിക്കുന്ന നിങ്ങൾക്കും എനിക്കും വേണ്ടിയുള്ള സമാധാനം കണ്ടെത്താനുള്ള രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. അതെ, മുനീബ മസാരി. എൻ്റെ മകൻ പറഞ്ഞു തന്ന ഒരു കഥയായിരുന്നത്. അങ്ങനെ ഞാൻ യൂട്യൂബിലും ഗൂഗിളിലുമൊക്കെ സെർച്ച് ചെയ്ത് മുനീബ മസാരിയുടെ ഫുൾ കഥ കേൾക്കാനിടയായി. അതോടെ ഞാനും ഉറച്ചു, നെവർ ഗിവ് അപ്പ്, ഒരിക്കലും വിട്ടുകൊടുക്കരുത്. പാകിസ്ഥാൻ എയർഫോഴ്സിലെ പൈലറ്റായ കുറം ഷഹസാദിന്റെ ഭാര്യയായിരുന്നു മുനീബ മസാരി. രണ്ടുപേരും കൂടെ സഞ്ചരിച്ച കാർ അഗാധമായ കൊക്കയിലേക്ക് മറിഞ്ഞ് കാറിൽ നിന്നും ഖുറം സാഹസികമായാണ് രക്ഷപ്പെട്ടത്. പക്ഷേ മുനീബ മസാരി ആഴത്തിലേക്ക് മറിഞ്ഞു. ബാലുചിസ്ഥാനിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു സൈറൺ മുഴക്കിയ ആ ആംബുലൻസ് ചെന്ന് നിന്നത്. ഡോക്ടർമാരുടെ സംഘം പരിശോധന മുറിയിലേക്ക് ഓടിക്കിതച്ചെത്തി. പരിശോധനക്കൊടുവിൽ മുനീബയുടെ ബന്ധുക്കളോട് ഡോക്ടർമാർ പറഞ്ഞു, നെറ്റലിന് വല്ലാതെ ക്ഷതമേറ്റിട്ടുണ്ട്, ഇനി നടത്തം അസാധ്യമാണ്. അപ്പോഴും ആ മുഖത്ത് പുഞ്ചിരി മാറിയില്ല. വീണ്ടും ഡോക്ടർ പറഞ്ഞു, ഇനി നിനക്കൊരിക്കലും അമ്മയാകാൻ സാധിക്കില്ല. ആ ഒരു വാക്ക് മുനീബ മസാരിയെ വല്ലാതെ തളർത്തിയിരുന്നു. അധികം നീണ്ടു നിൽക്കാതെ തന്നെ ആ വേദനയുടെ മാറ്റ് ഒന്നുകൂടി കൂട്ടി അവരുടെ ഭർത്താവും അവരെ ഉപേക്ഷിച്ചു. ലോകം അറിയപ്പെടുന്ന ഒരു ചിത്രകാരിയാകാനായിരുന്നു മുനീബ മസാരിയുടെ ആഗ്രഹം. മുനീബയുടെ കൈത്തണ്ടും തോളലും വാരിയലും എല്ലാം ഒടിഞ്ഞിട്ടുണ്ട്. ശ്വാസകോശത്തിനും കരളിനും പരിക്കുണ്ട്. ബന്ധുക്കളെല്ലാം ചുറ്റുനിന്നും നിസ്സഹായതയോടെ നോക്കുന്നുണ്ടെങ്കിൽ പോലും മുനീബ മസാരി ചിരിച്ചുകൊണ്ട് തന്നെ കിടന്നു. വീണ്ടും ഡോക്ടർ വന്ന് ചോദിച്ചു, നിങ്ങളൊരു കലാകാരിയാകാൻ മോഹിച്ചതായിരുന്നു അല്ലേ, എന്നാൽ ഇനി അതിന് നിങ്ങൾക്ക് സാധിക്കണമെന്നില്ല. ഒരു പേന പോലും പിടിക്കാൻ നിങ്ങളുടെ കയ്യിന് ഇനി സാധിക്കുകയില്ല എന്നുകൂടി ഡോക്ടർ വിധിയെഴുതി. അത് കേട്ടപാടെ മുനീബ മസാരി കണ്ണുകളടച്ച് വീണ്ടും പുഞ്ചിരിച്ചു. ആശുപത്രിയും ആശുപത്രിയുടെ ചുറ്റുപാടും അവൾ വല്ലാതെ അങ്ങ് വെറുത്തു. ബാലുചിസ്ഥാനിലെ ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ തന്നെയായിരുന്നു മുനീബ മസാരിയുടെ ജനനം. 18 വയസ്സിലായിരുന്നു അവരുടെ വിവാഹം നടന്നത്. അത്രയും തൃപ്തികരമല്ലാത്തൊരു വിവാഹ ജീവിതമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഡ്രൈവിംഗിനിടെ ഭർത്താവ് ഉറങ്ങിപ്പോയതായിരുന്നു അപകട കാരണം. തന്റെ അശ്രദ്ധ കൊണ്ടാണത് സംഭവിച്ചതെന്ന് അറിഞ്ഞിട്ട് പോലും മുനീബ മസാരിയെ അരക്ക് താഴെ തളർന്ന രീതിയിൽ അദ്ദേഹം ഉപേക്ഷിച്ചു. ആശുപത്രി കിടക്കയിൽ നിന്നും അവൾ ഒരു ദിവസം അമ്മയോട് ഒരു ക്യാൻവാസിനായി ആവശ്യപ്പെട്ടു. വേദന തിന്നുന്ന കൈകൾ കൊണ്ട് നിറങ്ങൾ കൂട്ടിച്ചേർത്ത് അവൾ ക്യാൻവാസിൽ പതിയെ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. കാലത്തിന് അവൾ ഏൽപ്പിച്ച ആദ്യത്തെ സമ്മാനമായിരുന്നു അത്. പിന്നീട് അവൾക്ക് നിറങ്ങളായിരുന്നു മരുന്നിനേക്കാൾ കരുത്തി നൽകിയത്. ആശുപത്രി കിടക്ക വിട്ട് വീട്ടിലെത്തിയെങ്കിലും ശരീരം അവളെ തോൽപ്പിച്ചുകൊണ്ടേയിരുന്നു. പതിയെ പതിയെ അവൾ വീൽ ചെയറിലേക്ക് മാറാൻ തുടങ്ങി. ഒരു ദിവസം തന്റെ വീട്ടിലെ കണ്ണാടിക്ക് മുന്നിലിരുന്ന് അവൾ അണിഞ്ഞൊരുങ്ങി. പെട്ടെന്ന് തന്നെ തന്റെ ചുണ്ടിലിട്ട ലിപ്സ്റ്റിക് അവൾ മായ്ച്ചു കളഞ്ഞു. അരയ്ക്ക് താഴെ തളർന്ന് വീൽ ചെയറിലിരിക്കുന്ന ഞാൻ അണിഞ്ഞൊരുങ്ങിയാൽ മറ്റുള്ളവർ എന്ത് കരുതും എന്നായിരുന്നു അവളുടെ ചിന്ത മുഴുവൻ. എന്നാൽ ഒരല്പസമയത്തിന് ശേഷം അവൾ വീണ്ടും ലിപ്സ്റ്റിക് ഇട്ട് അണിഞ്ഞൊരുങ്ങി. മറ്റുള്ളവർ എന്ത് കരുതുമെന്ന പേടിയെ അവൾ മാറ്റി നിർത്തി. അന്നു മുതൽ മുനീബ മസാരി അവളുടെ പേടികളോട് പൊരുതാൻ തുടങ്ങി. പൊതുസ്ഥലങ്ങളിലെല്ലാം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ചിത്രങ്ങൾ വരച്ച് തന്റെ ബ്ലോഗായ മുനീബാസ് ക്യാൻവാസിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ചിത്രങ്ങൾക്ക് ആവശ്യക്കാരും കൂടി വന്നു. അമ്മയാകാൻ കഴിയാത്ത അവർ ഒരു കുഞ്ഞിനെ ദത്തെടുത്തു. നൈൽ എന്ന മകനോടൊപ്പം അവൾ സന്തോഷത്തോടെ മുന്നോട്ട് പോയി. പിന്നീട് അങ്ങോട്ട് ആങ്കറിങ്ങിലും മോഡലിങ്ങിലും ഒക്കെ നിറസാന്നിധ്യമായി മാറി. വീൽ ചെയറിലുള്ള ആദ്യത്തെ മോഡലെന്നും ആങ്കർ എന്നും ഒക്കെ അംഗീകാരം മുനീബയ്ക്ക് സ്വന്തമായി. പിന്നീട് ലോകമെങ്ങും അറിയുന്ന മോട്ടിവേഷൻ സ്പീക്കറായി മുനീബ വളർന്നു. അവിടെ നിന്നങ്ങോട്ട് പാകിസ്ഥാനിലെ ആദ്യ വനിതാ ഗുഡ്വിൽ അംബാസിഡറായി വരെ മുനീബ ഉയർന്ന് ഉയർന്ന്
വളർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് BBC 2015 മികച്ച 100 വനിതകളെ കണ്ടെത്തിയതിൽ ഒരാൾ മുനീബയായിരുന്നു. മുനീബ മസാരിയെ പാകിസ്ഥാന്റെ ഉരുക്ക് വനിതയായിട്ടാണ് അറിയപ്പെടുന്നത്. വീണിടത്തു നിന്നും ഉയർത്തെഴുന്നേറ്റ് മാതൃകയായ മുനീബ മസാരി എന്ന പെൺകുട്ടിയെ കണ്ട് നമുക്കും മുന്നോട്ട് നീങ്ങാം. വീണ്ടും വീണ്ടും ഞാൻ എന്നോട് തന്നെ പറയുന്നു, നെവർ ഗിവ് അപ്പ്. ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. സത്യം നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ കാലം അത് തെളിയിക്കപ്പെടുക തന്നെ ചെയ്യും. നമുക്ക് ദൈവത്തിന്റെ സഹായം കൂടെയുണ്ടാവും. തളർന്ന ശരീരത്തിനുള്ളിൽ തളരാത്ത ഒരു മനസ്സുള്ള ധീരയായ വനിതയായിരുന്നു മുനീബ മസാരി. മുനീബ മസാരി എന്ന ഈ പെൺകുട്ടിയുടെ കഥ നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് എല്ലാവർക്കും ഇതൊരു പാഠമായി മാറട്ടെ. മനസ്സ് തളർന്നിരിക്കുന്ന സമയത്ത് എനിക്ക് പ്രചോദനമേകിയ മുനീബ മസാരിയുടെ ഈ ഒരു കഥ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കാതിരിക്കുക. ഇനിയും ഇതുപോലെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിടുക. പ്ലാന്റ് റിലേറ്റഡ് വീഡിയോസുകളല്ലാതെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വീഡിയോസുകളിലൂടെയും സഞ്ചരിക്കാം. ഇതുവരെ എൻ്റെ കഥ കേട്ടിരുന്ന പ്രിയമുള്ളവർക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.